എന്റെ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു 2014 എല്ലാ വണ്ടികളും ഓടിക്കുന്ന ഒരു നമ്മുടെ ഇന്ത്യ വിഷന്റെ ഒരു പ്രോഗ്രാമില് അതിലാണ് നമ്മൾ വൈറൽ ആവുന്നത്. അതിനുശേഷം പിന്നെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് പിന്നെയും ഞാൻ മോട്ടോർ സ്പോർട്സിലൊക്കെ നല്ല. ഈ ഒരു വാഹനം ഇനി നമുക്ക് എവിടെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വമേധം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാം ഡബിൾ ഹോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഫെസ്റ്റിവലുണ്ട് മഞ്ഞിലോത്സവം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരു യാത്രയുണ്ട്. അതിൽ കോട്ടയത്തു നിന്ന് ഞാനും ജോയിൻ ചെയ്യുന്നുണ്ട്. അതിലാണ് ഫസ്റ്റ് ഈ ട്രക്ക് എല്ലാവരും കാണുന്നത്. അപ്പം നമ്മൾ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ ഒരു ട്രക്ക് റിവ്യൂവിനും ഡ്രൈവ് ചെയ്യാനും എല്ലാം കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഡബിൾ ഹോഴ്സിൻ്റെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ പാട്ടാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ ഒരു അശ്വമേധം പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ തിരുവല്ല ചങ്ങനാശ്ശേരി റോഡിലുള്ള പഴയിടം റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ തിരുവല്ല സൈഡിൽ നിന്ന് നമ്മുടെ അശ്വമേധം പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പം നമ്മുടെ കാർത്തികിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഈ ഒരു ബാറ്റിൽ വാങ്ങിയിട്ട് ഞാനും കേരള ഫുഡിയും കൂടെ നമ്മുടെ കോട്ടയം ഫുള്ള് കവർ ചെയ്യാൻ പോവുകയാണ്. കോട്ടയം, നമ്മുടെ ചങ്ങനാശ്ശേരി, അതുപോലെ ഏറ്റുമാനൂര്, പുതുപ്പള്ളി തുടങ്ങിയുള്ള സ്ഥലങ്ങൾ, പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മൾ പോയിന്റ് എന്ന് പറയുന്നത് കുമരകം സൈഡാണ്. അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമ്മൾ ഇവരെ യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ അത്യാവശ്യം ഈ ഒരു ട്രക്ക് നമ്മുടെ കോട്ടയത്തിൻ്റെ എല്ലാ ഭാഗത്തൂടെയും പോകുന്നുണ്ട്. അപ്പോൾ വട്ടിലെ കൈമാർക്ക് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര പതുക്കെ തുടങ്ങുകയാണ്. ആൾക്കാർ ഫുള്ളും ഓട്ടമാണ്, കാരണം ഒരു ലേഡിയാണ് ഇത്രയും വലിയ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്. ആക്ച്വലി നമ്മൾ എത്ര ആളെ വണ്ടി ഓടിച്ചോണ്ട്? ഞാൻ ഹെവി ചെറുതിൽ പഠിച്ചാണ്. ഇപ്പൊ നമ്മളുടെ റൂൾ പ്രകാരമുള്ള പ്രായത്തിലല്ല, അതിന് മുന്നേ പഠിച്ചാണ്. എനിക്ക് ഭയങ്കര ക്രേസ് ആണ് ഹെവി വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ, എല്ലാ വണ്ടിയും ഒരേപോലെ ഇഷ്ടമാണ്. ഏത് കിട്ടിയാലും അപ്പോൾ ഓടിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഓട്ടോ വ്ളോഗിംഗ് എന്നുള്ള ഒരു പരിപാടിയിലേക്ക് വന്നത്. എന്റെ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നു 2014 എല്ലാ വണ്ടികളും ഓടിക്കുന്ന ഒരു നമ്മുടെ ഇന്ത്യ വിഷന്റെ ഒരു പ്രോഗ്രാമില്, അതിലാണ് നമ്മൾ വൈറൽ ആവുന്നത്. അതിനുശേഷം പിന്നെ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് പിന്നെയും ഞാൻ മോട്ടോർ സ്പോർട്സിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. ഓഫ് റോഡിങ് ഓട്ടോക്രോസ് കാർ റേസ്, ഇപ്പം നിലവിൽ ഇന്ത്യൻ നാഷണൽ റാലി ചാമ്പ്യൻഷിപ്പിൽ വിന്നറാണ്. അതുപോലെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ ഫോർമുല വൺ ഓടിക്കാൻ പോവാണ്. യു എസിൽ സെലക്ഷൻ ഏകദേശം ആയിരിക്കുന്നു. ഇന്ത്യൻ സെലക്ഷൻ കിട്ടിയ പോവാണ്. അപ്പോ അതൊക്കെയാണ് ഹാപ്പി ന്യൂസ്. അതെ, ടിക്കറ്റിന് ഭയങ്കര റേറ്റ് ആണ്, ചെക്ക് ചെയ്തായിരുന്നു ജസ്റ്റ്. അപ്പോ അത്യാവശ്യം നല്ല റേറ്റ് ആണ് പറയണേ. ഈ സെലക്ഷൻ കിട്ടി കഴിഞ്ഞ് ടിക്കറ്റിനുള്ള പൈസ നമ്മൾ എടുക്കണം, ബാക്കി അക്കോമഡേഷനും വണ്ടി കാര്യങ്ങളൊക്കെ. ആറ് പേര് ഇന്ത്യയിൽ നിന്ന് സെലക്ട്. അല്ലാതെ അല്ലേ, അങ്ങനെ അല്ലേ. അല്ല, ഇതെങ്ങനെയാന്ന് വെച്ചാല് ഫസ്റ്റ് ലെവൽ സെലക്ഷൻ കഴിഞ്ഞു, സെക്കൻഡ് ലെവൽ സെലക്ഷൻ ആവുന്നേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആറ് പേർക്കാണ് പോവാൻ അവസരം കിട്ടിയ ലക്ക്. അതെ. നമ്മൾ ഫസ്റ്റ് പുതുപ്പള്ളി. പുതുപ്പള്ളി എന്ന് പറയുന്നത് കോട്ടയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പം അവിടെ കവർ ചെയ്തിട്ടാണ് നമ്മൾ പോണേ. അതിനുശേഷം നമ്മളുടെ നാലുമണിക്കാറ്റുണ്ട്. സ്ഥിരം ഞങ്ങൾ എല്ലാവരും വന്ന് ചായ കുടിക്കുന്ന ഒരു സ്പോട്ടാണ്. നല്ലൊരു വയലിൻ്റെ ഏരിയ ആണ്. നാലുമണിക്കാറ്റ് കോട്ടയംകാർക്കെല്ലാം പരിചയമുള്ള, ഞങ്ങളെല്ലാം അവിടെ വന്ന് വായി നോക്കിയിരിക്കാറുള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ നേരെ ഏറ്റുമാനൂര്. ഏറ്റുമാനൂരും പറയേണ്ട കാര്യമില്ലല്ലോ, അടിപൊളി സ്പോട്ടാണ്. പാല കവർ ചെയ്യാൻ പോകുന്നില്ല, ആദ്യം പ്ലാൻ ചെയ്തായിരുന്നു, സമയം കുറവുള്ളതുകൊണ്ട് പാല കവർ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ നേരെ കുമരകം പോവാണ്. കുമരകത്ത് നമ്മുടെ കിളിക്കൂട് ഷാപ്പ്, ട്രഡീഷണൽ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ, ഷാപ്പും ഉണ്ട്. അതെ, അടിച്ചു പൊളിക്കും. ഇങ്ങനെ ഞങ്ങൾ കിളിക്കൂട് ഷോപ്പിൽ എത്തിയേക്കുവാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കോട്ടയത്തിൻ്റെ കവർ ചെയ്തു. അങ്ങനെ നമ്മളിപ്പം കിളിക്കൂട് ഷോപ്പ് കുമരകത്ത് എത്തിയേക്കുവാണ്. അപ്പം ഇവിടുത്തെ കുറച്ച് ഷോപ്പ് ഫുഡും കാര്യങ്ങളും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പം നമ്മുടെ ഫുഡ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നീ അവിടെ ചെന്നിട്ട് കാണാം.
അപ്പൊ ഞങ്ങളിങ്ങനെ ഷാപ്പിലെത്തിയിരിക്കുകയാണ്. ഗോവിന്ദ് കിച്ചന്റെ അകത്തോട്ട് ആദ്യം തന്നെ കയറിയിട്ടുണ്ട്. ഞാനൊന്ന് അകത്തേക്ക് ഒന്ന് കയറുക. ഗോവിന്ദ് താർത്ത് വെച്ച് വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. നല്ല രുചിയുള്ള ഒരുപാട് വിഭവങ്ങൾ ഇവിടെയുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഓൺറി ചേട്ടൻ. ഹായ് ചേട്ടാ. നമ്മുടെ ഡബിൾ ഹോഴ്സിന്റെ ഒരു പ്രോഗ്രാമാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പം നമ്മളെ നമ്മുടെ കൂടെ പാട്ടായി നിന്നതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ എങ്ങനെയാ? ഇപ്പം കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഓപ്പൺ ആയി തന്നെയല്ലേ? ഓപ്പൺ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓപ്പൺ ആയിട്ടില്ല, ഓപ്പൺ ആയി തന്നെയുള്ളൂ. അതെ, ഒരു ചെറിയ മൗന വിനോദം ഉള്ളതുകൊണ്ട് ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകണമെന്നുള്ളൂ. പാച്ചല്ലേ ഉള്ളൂ. ശരി ശരി ശരി. അപ്പൊ ഞങ്ങള് ഒരുപാട് ഐറ്റംസ്, ചെമ്മീനും ബീഫും രണ്ട് ചെമ്മീൻ ഒരുപാട് സാധനങ്ങൾ ഇവിടെ സെറ്റാക്കണുണ്ട്. നമുക്കെല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലോ നാടൻ ഫുഡ് എന്നുള്ളത്. അപ്പം നാടൻ ഫുഡിന് കുമരകത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പം നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കിറ്റ്, ഡബിൾ ഹോഴ്സിൻ്റെ കിറ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പല കാര്യങ്ങളായിട്ട് ഫുൾ ഓഫ് സോ മെനി ഗുഡീസ് ആയിരിക്കും. ഡബിൾ ഹോഴ്സിൻ്റെ പല പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ മാജിക് ബോക്സിനകത്ത് വരുന്ന അച്ചാറിൽ ഡേറ്റ്സ് അച്ചാർ പല കാര്യങ്ങളുണ്ട്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്, വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. സോ ഇഫ് യു വോണ്ട് ഓൺ വൺ ഓഫ് യുവർ ഓൺ, ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് വാങ്ങുക, നോക്കുക, കിട്ടിക്കോളും. ഓക്കെ, താങ്ക് യു. നമുക്കെന്നാൽ അപ്പുറത്തേക്ക് പോവാം. ഫുഡ് വരാറായി, നമുക്കപ്പോൾ അങ്ങോട്ട് ഇരിക്കാം. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിലാണ് എല്ലാവരും വന്നിട്ടിരിക്കുക. പിന്നെ ഇത് ഇവിടെ ഒരു ഹട്ട് പണിയുന്നുണ്ട്. നമ്മുടെ ഡബിൾ ബോസിൻ്റെ ഡ്രൈവർ ചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്ത മുഴുവൻ ഇദ്ദേഹമാണ്. എങ്ങനെയുണ്ട്? നല്ല ട്രിപ്പായിരുന്നു, നല്ല രസമായ ട്രിപ്പായിരുന്നു. അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് അടിപൊളിയായിട്ട് നല്ല ഡ്രൈവിംഗ് ആണ് സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങള് ശരിക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഡ്രൈവ് എല്ലാം പോയത്. അപ്പം പൊള്ളാച്ചി നമ്മുടെ പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ ഇദ്ദേഹം വണ്ടി പിന്നെയും തൊട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ടൊക്കെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ കേരള ഫുഡി ഇതേ മൊത്തം കഴിക്കാൻ വേണ്ടി മൊത്തമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ജീവൻ വെച്ച് അല്ല, ശരിക്കും ജീവൻ വെച്ച്. ഇത്ര നേരം ഇങ്ങനെ കുറച്ച് അണഞ്ഞിരിക്കുകയായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ ആളങ്ങ് മാറി. രണ്ട് വോക്ക്, അതെന്താ? മൊയലല്ലേ ഇത്? മൊയല്? മൊയല്. ഇത് കരിമീൻ? കരിമീൻ. ഡക്ക്? ഡക്ക്. ഞണ്ട്, കരിമീൻ, പോക്ക്, ബീഫ് പറഞ്ഞിട്ടുണ്ട്. വരും. അടിപൊളി. അപ്പൊ ഞങ്ങൾ പതുക്കെ കഴിക്കാൻ പോവാണ്. ഇപ്പം കിളിക്കൂട് കുമരകത്തു നിന്ന് ഇപ്പം ഞാന് എന്റെ വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പം ഗോവിന്ദും ടീമും കൂടെ കോട്ടയം കൂടെ എക്സ്പ്ലോർ ചെയ്ത് എറണാകുളത്തേക്ക് പോവാണ്. ഈ പുതിയ രുചിയിടങ്ങൾ തേടിയുള്ള യാത്ര ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് കാസർഗോഡ് വരെയാണ് ഈ അശ്വമേധ പ്രോഗ്രാമിന്റെ യാത്ര ഉള്ളത്. അപ്പൊ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് എല്ലാം കാണാം ഈ ഒരു വാഹനം. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ ഇവിടം വരെ സേഫ് ആയിട്ട് എത്തിച്ചതിന് ആതിരപ്പൂരിലേക്ക് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് കേരള ഫുഡ് ഇയർ ബൈ. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് കോട്ടയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ഈ ഒരു വണ്ടി വെച്ചിട്ട് കവർ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ ദൂരം ആദ്യമായിട്ടാണ് ഒരു ട്രക്ക് ലോങ് ഓടിക്കുന്നത്, താങ്ക്സ് ടു ഡബിൾ ഹോഴ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമാകാൻ ക്ഷണിച്ചാലും താങ്ക്സ് പറയാണ്. അപ്പം ഇനി ഈ ഒരു വാഹനം കാസർഗോഡുള്ള യാത്രയിലേക്കാണ്. ഗോവിന്ദ് ആയിരിക്കും ഇതിൻ്റെ സാരഥി. അപ്പം ഗോവിന്ദിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ഈ ഒരു വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഇനി കുറച്ച് ദൂരം കൂടെ ഇതിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ സാധിക്കില്ല. എന്തായാലും നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായതായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.